ആംപ്ലിഫയറെ കുറിച്ച്, ആംപ്ലിഫയറുകളുടെ ബേസിക് ഇതിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ക്ലാസുകളെ കുറിച്ചുമുള്ള ഒരു ലഘു വിവരണമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ അവർക്ക് ഓഡിയോയെ കുറിച്ചും അല്ലെങ്കിൽ ആംപ്ലിഫയറെ കുറിച്ചും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അവരെ ഉദ്ദേശിച്ചാണ് മെയിനായിട്ട് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓഡിയോ ഇതിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രോണിക്സിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഓഡിയോ ഇലക്ട്രോണിക്സ്. ഓഡിയോ ഇലക്ട്രോണിക്സ് തന്നെ വളരെ കുറച്ചുപേർ വളരെ ക്രേസ് ആയിട്ട് കൊണ്ട് നടക്കുന്നൊരു, കുറച്ചുപേരല്ല ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നൊരു ഇത് തന്നെ ഈ ആംപ്ലിഫയർ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ. അപ്പോൾ ഇതിൽ ആംപ്ലിഫയറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ, അപ്പോൾ സിമ്പിളായിട്ടൊരു ഒരു ഒരാൾ ചോദിക്കുന്നത് എന്താണ് ആംപ്ലിഫയർ? അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സിമ്പിളായിട്ട്? അപ്പോൾ തിയററ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ആംപ്ലിഫയർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സിഗ്നൽ എന്ന് പറയാം. ആംപ്ലിഫയറിൻ്റെ പറയുകയാണെങ്കിൽ ഒരു സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഒരു സിഗ്നൽ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നതിനാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയറുകളെ കുറിച്ച് പല വിധത്തിലുള്ള ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യുന്ന സിഗ്നലിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പല വിഭാഗങ്ങളും അനുസരിച്ച് ഒരുപാട് തരം ആംപ്ലിഫയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓഡിയോ ആംപ്ലിഫയേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ വീഡിയോ ആംപ്ലിഫയേഴ്സ് എന്ന് പറയാം, അതുമല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെ റേഡിയോ ഫ്രീക്വൻസിയൊക്കെ ആംപ്ലിഫൈ ചെയ്യാന്ന് റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ ചില പ്രധാന ഇതിൽ ബേസിക് ആയിട്ട് പറയുമ്പോൾ ഇപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയർ, കറണ്ട് ആംപ്ലിഫയർ, ട്രാൻസ് റെസിസ്റ്റൻ്റ് ആംപ്ലിഫയർ, ട്രാൻസ് കണ്ടക്റ്റൻ്റ് ആംപ്ലിഫയർ, അങ്ങനെ കുറേ വിഭാഗങ്ങൾ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓഡിയോ ഇലക്ട്രോണിക്സിൽ നമുക്ക് ആവശ്യമുള്ള ഓഡിയോ ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓഡിയോ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയോ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്നു, അത് നമ്മൾ സ്പീക്കർ അതുപോലെ എങ്കിലും മറ്റുള്ള ഇതിൽ നമ്മൾ കേൾക്കുന്നു, അതുപോലെയുള്ള അങ്ങനെ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറുകൾ. അപ്പോൾ അതിൻ്റെ ബേസിക്കിലാണ് നമ്മൾ പോകുന്നത്, ഓഡിയോ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയറിൻ്റെ ബേസിക്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വിഭാഗങ്ങൾ, കുറച്ച് ക്ലാസ്സസ്, അതാണ് ഇവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ട് കാണും ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പോപ്പുലറായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ക്ലാസ് ഡി ആംപ്ലിഫയർ. പിന്നെയും വിഭാഗങ്ങളുണ്ട്, ജി എച്ച്, അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, അതുപോലെ തന്നെ ക്ലാസ് ഡി, ഈ ആംപ്ലിഫയർ പ്രധാനപ്പെട്ട ഈ ആംപ്ലിഫയറെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കാദ്യം ക്ലാസ് എ ആംപ്ലിഫയറുടെ കാര്യം എടുക്കാം. ഈ ക്ലാസ് എ ആംപ്ലിഫയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ, നമ്മൾ കൊടുക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എ സി ഓഡിയോ സിഗ്നലാണ്. ഓഡിയോ സിഗ്നലിൻ്റെ എ സി ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു സൈൻ വേവ് ആണ് നമ്മൾ കൊടുക്കുക. അതായത് അതിനൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എത്രത്തോളം ഉണ്ടാവുമോ അത്രത്തോളം തന്നെയായിരിക്കും അതിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും. അപ്പോൾ ഈ കൊടുക്കുന്ന ഈ ഹാഫ് സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി, അതേപോലെ വേണ്ട ഒരു ഹാഫ് സൈക്കിൾ പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ 180 ഡിഗ്രി, അങ്ങനെ 360 ഡിഗ്രി സിഗ്നലാണ് നമ്മളതിൽ കൊടുക്കുന്നതെങ്കിൽ അത് അതേ 360 ഡിഗ്രി മുഴുവൻ സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അങ്ങനെ ഉള്ളൊരു ആംപ്ലിഫയറാണ്. അത് കിട്ടുന്നതിന് വേണ്ടി ഒരു നിശ്ചിത കറണ്ട് അതിൻ്റെ ഔട്ട്പുട്ടിലൂടെ ഫ്ലോ ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു നിശ്ചിത കറണ്ട് ഫ്ലോ ചെയ്ത് ഔട്ട്പുട്ടിൽ 360 ഡിഗ്രി സിഗ്നലും നമുക്ക് കൊടുക്കുന്ന സിഗ്നൽ മുഴുവനായിട്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്നെങ്കിൽ അത്ര ആംപ്ലിഫയറാണ് ക്ലാസ് എ ആംപ്ലിഫയറുകൾ. അപ്പോൾ ഈ ക്ലാസ് എ ആംപ്ലിഫയറുകൾ ഇതിന് ഔട്ട്പുട്ടിൽ ഇത്ര ഒരു ഈ പറഞ്ഞ 360 ഡിഗ്രി കിട്ടാന്ന് മുഴുവൻ സിഗ്നലും കിട്ടാമെന്നതിന് വേണ്ടി ഒരു നിശ്ചിത ഫ്ലോ ഓഫ് കറണ്ട് ഔട്ട്പുട്ടിൽ അത് അതിനകത്ത് ഉണ്ടാവും. അതായത് നിശ്ചിത കറണ്ട് അതിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഔട്ട്പുട്ടിൽ, ലോഡിൽ കൂടെ. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ ഒഴുകുന്ന ഈ കറണ്ട് നമ്മൾ സിഗ്നൽ കൊടുത്താലും ഇല്ലെങ്കിലും ഈ കറണ്ട് ഒഴുകും, നിശ്ചിത കറണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ ഈ ആംപ്ലിഫയറിൻ്റെ? ഈ ആംപ്ലിഫയറിൻ്റെ ഗുണങ്ങൾ, ഒന്നാമത്തെ ഗുണം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇതിൻ്റെ എപ്പോഴും ലൈവായിട്ട് കറണ്ട് ഉണ്ടാവും. അതിൻ്റെ കൊണ്ട് തന്നെ ഇതിൻ്റെ സിഗ്നൽ, നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഔട്ട്പുട്ട് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ഈ കൊടുക്കുന്ന സിഗ്നലിൽ നഷ്ടപ്പെട്ടു പോകുന്നതിന് വേറൊരു പേര് പറയാറുണ്ട്, അതിൻ്റെ പേരാണ് ഡിസ്റ്റോർഷൻ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന ചെറിയ സിഗ്നൽ, സിഗ്നലിൻ്റെ ഫോം
കൊടുക്കുന്ന അതേ സിഗ്നൽ തന്നെ കൃത്യമായിട്ട് അതിലൊരു മാറ്റവും വരുത്താതെ ഔട്ട്പുട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ലോ ഡിസ്റ്റോർഷൻ എന്നാണ് പറയാറുണ്ട്. ഡിസ്റ്റോർഷൻ വളരെ കുറവ്, സിഗ്നലുകൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നഷ്ടപ്പെടുന്നതിനാണ് പറയുന്നത് ഡിസ്റ്റോർഷൻ. അപ്പോൾ ഇതിന് ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ ഒന്നും കൂടാതെ ഈ സിഗ്നലുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഗുണം, കൊടുക്കുന്ന നല്ല ക്ലാരിറ്റിയിൽ തന്നെ കൊടുത്ത സിഗ്നൽ അതേപോലെ നമുക്ക് ഒരു ക്ലാരിറ്റി കുറവ് വരാതെ കൃത്യമായിട്ട് വ്യക്തതയായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും എന്നാണ് അതിൻ്റെ ഒരു പ്രധാന ഗുണം. ഇനി ഗുണങ്ങളെക്കാൾ ഏറെ കുറേ ദോഷങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ദോഷങ്ങളെ പ്രധാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത് നമുക്ക് ഒരു നിശ്ചിത, ഞാൻ പറഞ്ഞു നിശ്ചിത കറണ്ട് ഔട്ട്പുട്ടിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും ഈ ആംപ്ലിഫയറുകൾ. അപ്പം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിശ്ചിത കറണ്ട് എപ്പോഴും നമ്മൾ സിഗ്നൽ കൊടുത്താലും ഇല്ലെങ്കിലും ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പം അത്രയും നമുക്ക് പവർ ലോസ്, അതായത് നമ്മൾ ഇതിലേക്ക് എത്ര വാട്ട്സ് പവർ നമ്മൾ അപ്ലൈ പവർ കൊടുക്കുന്നു, പവർ സപ്ലൈ നമ്മൾ ഇതിൽ കൊടുക്കുന്നു, അതിൻ്റെ ഒരു ബിലോ 30% മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ, ബാക്കി മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. നഷ്ടങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അതിൻ്റെ ഈ ഒഴുകുന്നതുകൊണ്ട് ഹീറ്റായിട്ടാണ് കൂടുതൽ ലോസ് ഉണ്ടാകുന്നത്, ഭയങ്കര ഹീറ്റായിരിക്കും ഈ ആംപ്ലിഫയർ, ഇത്തരം ആംപ്ലിഫയറുകൾ. അപ്പോൾ ഈ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിക്കുള്ള സൗണ്ട് കിട്ടുമെങ്കിലും കൊടുക്കുന്ന സിഗ്നലിൻ്റെ ബിലോ 30, ഒരു 20-25% ആണ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അതായത് നമ്മുടെ വോൾട്ടേജ്, നമ്മുടെ പവർ, നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ ഒരുപാട് വേസ്റ്റിലേക്ക് കളഞ്ഞിട്ട് വളരെ കുറച്ച് മാത്രം ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ സാരം. 25 മുതൽ 20 മുതൽ 25% വരെ ആവറേജ് കിട്ടുകയുള്ളൂ. അത് ഉറപ്പായിട്ടും നമുക്ക് ബിലോ 30 വരണമെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അത്രയും അങ്ങനെയാണ് ഈ ആംപ്ലിഫയറുടെ ഒരു ഇത്, ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആംപ്ലിഫയറുകൾ നമ്മൾ കുറഞ്ഞ പവറുകളിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പ്രാക്ടിക്കലേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കൂടുതൽ വലിയ പവർഫുൾ ആയിട്ടുള്ള 10,000 വാട്ട് അല്ലെങ്കിൽ 1,000 വാട്ട് 10,000 വാട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ 1,000 വാട്ട് പവർ സപ്ലൈ നമ്മൾ ഹെവി ജനറേറ്റർ കൊടുക്കേണ്ടി വരും. അത്ര കൊടുത്താലേ അതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. അതായത് നമ്മളൊരു 1,000 വാട്ട് നമ്മൾ ആംപ്ലിഫയർ പവർ സപ്ലൈ നമ്മൾ അതിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതിൽ ഔട്ട്പുട്ടിൽ വെറും 200-250 വാട്ട്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ള 700-800 വാട്ട്സോളം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആംപ്ലിഫയറുകൾ അത്ര പോപ്പുലർ അല്ലാത്തത്, ഹൈ പവർ ആപ്ലിക്കേഷൻസ് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയൊരു അഡ്വാൻറ്റേജസ് ഇതിന് പ്രധാനമായിട്ടുള്ളതുകൊണ്ടാണ്. ക്ലാസ് എ ആംപ്ലിഫയറുകൾ ഇന്ന് പോപ്പുലർ അല്ലാതായിരിക്കുകയാണ്, കാരണം അതിൻ്റെ എഫിഷ്യൻസ്, പുവർ എഫിഷ്യൻസിയാണ് അതിൻ്റെ കാരണം. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്നും മാർക്കറ്റിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ആംപ്ലിഫയർ അല്ലെങ്കിൽ ആംപ്ലിഫയർ നിർമ്മാതാക്കൾ വാക്വം ട്യൂബ്സ്, അത് ഓർ അല്ലെങ്കിൽ വാക്വം ട്യൂബ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാൽവ്സ് എന്ന് പറയുന്ന പഴയ ടെക്നോളജി ഉപയോഗിച്ച് ഇന്നും ഇതുപോലെയുള്ള ക്ലാസ് ആംപ്ലിഫയർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും കോസ്റ്റ്ലി ആംപ്ലിഫയർ ആയിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും, നമുക്കിപ്പോഴും ക്ലാസ് എ ആംപ്ലിഫയേഴ്സിന് ഒരുപാട് ആൾക്കാരുണ്ട്. ഹൈ ഫിഡിലിറ്റി അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഹൈ എൻഡ് സിസ്റ്റം നിർമ്മാതാക്കളെല്ലാം ക്ലാസ് എ ഉപയോഗിക്കുന്നുണ്ട് ഇന്നും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകർ ക്ലാസ് എ ആംപ്ലിഫയറിന് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ലക്ഷങ്ങൾ മുറക്കുന്ന ആളുകൾ നമുക്ക് കാണാം. കാരണം അതിൻ്റെ ഈ ലോ ഡിസ്റ്റോർഷൻസ്, കൊടുക്കുന്ന സിഗ്നലുകളുടെ നല്ല ക്ലാരിറ്റിയും വ്യക്തമായ സിഗ്നലുകൾ കിട്ടും എന്നുള്ളതിനെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം.